ഡേ എല്ലാം കൊണ്ടുപോയി എല്ലാവരും കൊടുക്കണം ബാ ബാ മൗഗ്ലി വാ മൗഗ്ലി വാ ഡേ ഈ കറുപ്പനാണ് കേട്ടോ മൗഗ്ലി ഇതിൻ്റെ പേര് ഗ്രിഗറി ഗ്രിഗു ഇതെല്ലാം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പിള്ളേരുടെ പേരാണ് കേട്ടോ എങ്ങനെയാച്ചാ ഈ മുയലുകളെ ഇപ്പം നമ്മൾ പുതിയ സ്ഥലത്തേക്ക് റീലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ വീട്ടിൻ്റെ അവിടെ ഇപ്പോൾ സ്ഥലം ഇത്തിരി എല്ലാവരും കൂടെ വിട്ടയ്ക്കാൻ ബുദ്ധിമുട്ടായ കാരണം എങ്ങനെയാ ചോമാരെ തുറന്നു വിടുമ്പോൾ ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ ഉടനെ ഓടി അങ്ങ് പുറത്തേക്ക് പോകും അപ്പോൾ അങ്ങനെ ഇപ്പം അവിടെ പട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടായപ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ശരിക്കും ഇത് ബാക്ക് ഓഫീസാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഇത്തിരി അത്യാവശ്യം സ്പേസ് ഉണ്ട് അപ്പം നമ്മൾ ഈ മുയലിനെ എല്ലാവരും കേജോടുകൂടി തന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടു ഇപ്പം നമ്മളിവിടെ വരുന്ന സമയത്തൊക്കെ ഇവരും തുറന്നു വിടും അപ്പോൾ അങ്ങനെ ആയപ്പോൾ ഇവിടെ നമ്മുടെ പിള്ളേരൊക്കെ ഇവർക്കൊക്കെ ഓരോ പേരൊക്കെ ഇട്ടു ഇതാ ഇവൻ്റെ പേര് മൗഗ്ലി ഇതിൻ്റെ പേര് ഗ്രിഗു പിന്നെ അതാ ഈ വെള്ളയിൽ ഇത്തിരി വലുതൊന്നുണ്ട് അതിൻ്റെ പേര് ചിക്കു എന്നാണ് ഇതിൽ ചെറിയ ആളിനെ കണ്ടില്ലേ ഇവൻ്റെ പേരാണ് പൽപ്പു കേട്ടോ ഇതെല്ലാം ഇവിടെ പിള്ളേരിട്ടാക്കിന പേരാണ് ഇവനെ എനിക്ക് മാർക്ക് ചെയ്തവർക്ക് പേരിട്ടിട്ടുണ്ടായിരുന്നു മാർക്കിങ് എനിക്ക് അഴിഞ്ഞുപോയി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ടോപ്പിക് കണ്ടിട്ടായിരിക്കും നിങ്ങളെല്ലാവരും ഇപ്പോൾ ഈ വീഡിയോ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവുക അതായത് എല്ലാവരും സ്ഥിരമായിട്ട് വിളിച്ച് ചോദിക്കുന്ന കാര്യമാണ് സംസാരിക്കുന്ന വില കുറഞ്ഞ തത്തകളെ വാങ്ങിക്കാൻ കിട്ടുമെന്ന് അപ്പോൾ ഈ വില കുറഞ്ഞതെന്ന് കൊണ്ട് എല്ലാവരും ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ സാധാ പനന്തത്ത അല്ലെങ്കിൽ പച്ച തത്ത എന്നൊക്കെ പറയത്തില്ലേ ഈ തത്തയാണ് എല്ലാവരും ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് വാങ്ങാൻ കിട്ടുമെന്ന് ചോദിച്ചിട്ട് എനിക്ക് ഒത്തിരി കോൾസ് വരുന്നുണ്ട് ഇതിനെ തുടർന്നാണ് ശരിക്കും ഇന്നൊരു വീഡിയോ ഇങ്ങനെ ചെയ്യാൻ തന്നെ കാരണം അപ്പോൾ ഈ പച്ചത്തത്ത അല്ലെങ്കിൽ നമ്മൾ ശരിക്കും ഈ പച്ചത്തത്ത എന്നുകൊണ്ട് എല്ലാവരും പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ റോസ് റിംഗ്ഡ് പാരക്കീറ്റിന് റിംഗ് നെക്ക്ഡ് പാരക്കീറ്റ് അല്ലെങ്കിൽ റിംഗ് നെക്ക് പാരക്കീറ്റ് എന്ന് പറയുന്ന സാധനമാണ് അപ്പോൾ ഈ പാരക്കീറ്റ് എന്ന് പറയുന്നത് നമുക്കിവിടെ എല്ലാം സാധാരണ ഈ വയലിൽ നിന്നൊക്കെ ആൾക്കാർ പിടിച്ചൊക്കെ എടുക്കാറുണ്ട് അതുപോലെ തന്നെ തെങ്ങിൻ്റെ പൊത്തിൽ നിന്നൊക്കെ എടുക്കാറുണ്ട് ഇതിനാണ് നമ്മളിവിടെ നോർമലി റിംഗ് നെക്ക്ഡ് പാരക്കീറ്റ് എന്ന് പറയുന്നത് ഇതൊക്കെ ഇവിടെ ശരിക്കും സുലഭമായിട്ട് പലരിടത്തുനിന്നും ഇത് കിട്ടാനുമുണ്ട് പല ആൾക്കാരും ഇത് തെങ്ങിൽ കയറിയൊക്കെ എടുക്കുന്നുണ്ട് അതൊക്കെ വളരെ ചുരുങ്ങിയ റേറ്റിന് തന്നെ വളരെ വില കുറച്ച് തന്നെ പല ആൾക്കാരുടെ കയ്യിലേക്കും എത്തുന്നു അപ്പോൾ ഇത് മാത്രമല്ല വേറെയും പല രീതിയിലുള്ള പാരക്കീറ്റ്സിന് ശരിക്കും നവംബർ ഡിസംബർ ജനുവരി ഈ ഒരു സമയങ്ങളിൽ ഇവരുടെ ഒരു ബ്രീഡിംഗ് സീസണാണ് ഈ സമയത്ത് ഒത്തിരി കുഞ്ഞുങ്ങൾ നമ്മുടെ മാർക്കറ്റിലേക്ക് എത്തുന്നുണ്ട് മെയിനായിട്ട് അലക്സാൻഡ്രിയൻ പാരക്കീറ്റ് അതുപോലെ തന്നെ പ്ലം ഹെഡഡ് പാരക്കീറ്റ് ഇതിൻ്റെ എല്ലാം ഹാൻഡ് ഫീഡിങ് ചിക്സ് ചെറിയ കുഞ്ഞുങ്ങളായിട്ട് തന്നെ വരുന്നുണ്ട് ഈ കുഞ്ഞുങ്ങളൊന്നും ആരുടെയും കയ്യിൽ ബ്രീഡ് ചെയ്ത് ചിറക്കുന്നതായിരിക്കത്തില്ല ഇതെല്ലാം കാടിൻ്റെ അല്ലെങ്കിൽ കാട്ടിനകത്ത് നിന്നിട്ട് ഇവരൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങളിലും മരപ്പൊത്തുകളിലും കയറി ആൾക്കാർ കുഞ്ഞുങ്ങളായിട്ട് തന്നെ എടുത്തുകൊണ്ട് വരുന്നതാണ് അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പക്ഷികളെല്ലാം ഇപ്പോൾ അലക്സാൻഡ്രിയൻ പാരക്കീറ്റ് ആയാലും അലക്സാൻഡർ എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ ഈ മലന്തത്ത അല്ലെങ്കിൽ ഹിൽ പാരറ്റ് എന്നൊക്കെ പറയുന്ന പാരറ്റാണ് അലക്സാൻഡ്രിയൻ പാരക്കീറ്റ് അതുപോലെ തന്നെ റിംഗ് നെക്ക് പാരക്കീറ്റ് റിംഗ് നെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പച്ചയിൽ തന്നെ കഴുത്തിന് ഒരു റിംഗ് ഉണ്ടാവും അപ്പോൾ അത് ഇപ്പോൾ പച്ച മാത്രമല്ല അതിൽ ഒത്തിരി മ്യൂട്ടേഷൻസും വരുന്നുണ്ട് ഇപ്പോൾ യെല്ലോ ലൂട്ടിനെ ഉണ്ട് ആൽബിനെ ഉണ്ട് വയലറ്റ്സ് ഉണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ ഒത്തിരി കളേഴ്സ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം റിംഗ് നെക്ക് പാരക്കീറ്റാണ് ഇതുപോലെ തന്നെ അലക്സാൻഡ്രിയനിലുണ്ട് പ്ലം ഹെഡറിലുണ്ട് ഇതിലെല്ലാം ഡിഫറൻറ്റ് മ്യൂട്ടേഷൻസ് ഒന്ന് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഡെവലപ്പ് ചെയ്തൊക്കെ ബ്രീഡേഴ്സിൻ്റെ കഴിവ് കൊണ്ടാണ് അവർ വർഷങ്ങളുടെ പരിശ്രമം കൊണ്ട് ബ്രീഡ് ചെയ്ച്ച് ഇറക്കിയതായിരിക്കാം അപ്പോൾ ഇങ്ങനെയുള്ള പാരറ്റ്സ് നമുക്ക് മാർക്കറ്റിലാവേ മാർക്കറ്റിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ പലയിടത്തും കണ്ടുവരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ വെർണൽ ഹാങ്ങിങ് പാരക്കീറ്റ് എന്ന് പറയും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ചെറിയ ആഫ്രിക്കൻ ലവ് ബേർഡിനെ പോലെ ഇരിക്കും പക്ഷേ അത് ശരിക്കും ഒരു ഇന്ത്യൻ സ്പീഷീസാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ തത്തകളല്ല ഇത് മാത്രമല്ല വേറെയും പല ഇനം തത്തകളുമുണ്ട് ചിലതിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പലരും കണ്ടിട്ടുകൂടി ഉണ്ടാകത്തില്ല പക്ഷേ ഇങ്ങനെയുള്ള 12 ഇനം തത്തകൾ നമുക്ക് ഇന്ത്യയിൽ തന്നെ കണ്ടുവരുന്നുണ്ട് ഈ തത്തകളെയെല്ലാം വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 എന്ന് പറഞ്ഞിട്ട് ഒരു നിയമമുണ്ട് ഈ നിയമത്തിനകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതായത് അതിൻ്റെ ഷെഡ്യൂളിനകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൻ്റെ ഷെഡ്യൂളിനകത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരൊന്നും പിന്നെ നമുക്ക് വളർത്താൻ പാടില്ല അതായത് ഇന്ത്യയിൽ നേറ്റീവായിട്ട് കാണുന്ന അതായത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ ഷെഡ്യൂൾസിനകത്തേക്ക് ഉൾപ്പെട്ടിട്ടുള്ള ഒരു ജീവജാലങ്ങളെയും നമുക്ക് വളർത്താൻ അനുവാദമില്ല അതായത് അതിനെ കേജിനകത്തിട്ട് വളർത്താൻ പറ്റത്തില്ല ഇതിനെ വളർത്തി കഴിഞ്ഞാൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ അത് 3 മേളിൽ ഉള്ള തടവ് ശിക്ഷ അനുഭവിക്കും തടവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും തടവെന്നല്ല നിങ്ങൾ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും അതുപോലെ തന്നെ അതിന് ഫൈൻ വന്നിട്ട് ഒരു 20,000 രൂപയ്ക്ക് മേളിലേക്കുള്ള ഫൈനും വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതെല്ലാം ഇത് കേൾക്കുമ്പോഴും പലർക്കും അതായത് ഞാൻ പലർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്
നമ്മളടുത്ത് വിളിച്ച് ചോദിക്കുന്നവരുടെ അടുത്ത് എല്ലാം പറഞ്ഞു എന്തിനാണ് ഈ റിസ്ക് എടുക്കുന്നതെന്ന് ചോദിക്കും. അപ്പോഴേ തന്നെ അവരടുത്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ഞാൻ നമ്മൾ പലയിടത്തും കാണാറുണ്ടല്ലോ റോഡ് സൈഡിൽ തന്നെ ചെറിയ കൂടുകളിലൊക്കെ ഈ തത്തയിട്ട് വളർത്തുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ഒത്തിരി ഇടത്ത് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് പലരും പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഡൗട്ട് വന്നപ്പോൾ നമ്മളെ ഫോറസ്റ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു സുഹൃത്തിനടുത്ത് ഞാനും ചോദിച്ചു, അപ്പോൾ ഇതിങ്ങനെയൊക്കെ ഒത്തിരി പേര് വളർത്തുന്നില്ലേ, ഇതെന്തുകൊണ്ടാണ് പ്രശ്നമാകാത്തത്? അപ്പോൾ അവർ പറഞ്ഞത് ഇത് ഒത്തിരി ഇടത്ത് ഇത് ചെയ്യുന്നുണ്ട്, പക്ഷേ എല്ലായിടത്തും നമ്മൾ കയറി റൈഡ് ചെയ്ത് ബുദ്ധി ഒന്ന് വേണ്ടാന്ന് പറഞ്ഞ് കണ്ണടച്ചിട്ടാണെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ഇപ്പം നിങ്ങളുടെ ഒരു അയൽവാസി ഇവിടെ നിന്ന് ഈ തത്ത ഭയങ്കര ബഹളം വയ്ക്കുന്നുണ്ട്, ബഹളം വയ്ക്കുമ്പോൾ നിങ്ങളുടെ അയൽവാസി ഫോറസ്റ്റിൽ വിളിച്ചൊരു കംപ്ലയിൻറ്റ് കൊടുക്കുവാണ്, അല്ലെങ്കിൽ ഇതിനെ കാണുന്ന ഏതെങ്കിലും ഒരു അനിമൽ ആക്ടിവിസ്റ്റ് ഇതിനെ വിളിച്ച് നിങ്ങളൊരു വിളിച്ചൊന്ന് പറഞ്ഞു കൊടുത്താൽ മതി ഈ അഡ്രസ്സിൽ ഈ തത്ത വളർത്തുന്നുണ്ടെന്ന് പറഞ്ഞു കൊടുത്താൽ മതി, ഫോറസ്റ്റുകാർ വരും. അല്ലാന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് സ്വമേധയാ തന്നെ കേസെടുക്കാനുള്ള ഇതുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ആരെങ്കിലും വിളിച്ച് പറഞ്ഞു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ വന്നിരിക്കും. വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതുപോലുള്ള പ്രോബ്ലംസും ഉണ്ടാകും. നിങ്ങൾ അകത്ത് പോകുന്ന കേസാണ് ഈ ഇന്ത്യൻ ബേഡ്സിനെ വളർത്തുന്നത്. ഇതിപ്പോൾ തത്ത മാത്രമല്ല, വേറെയും പക്ഷികളുണ്ട്. നമ്മളെ ഈ ഹിൽ മൈനാസ് എന്ന് പറയും, അതായത് നമ്മളിവിടെ സാധാ കാണുന്ന ഈ ചെറിയ മൈനയ്ക്ക് വരാൻ കുറച്ചുകൂടെ വലിയ മൈന, ഇത് നല്ല രീതിയിൽ സംസാരിക്കുന്ന കാരണം മാർക്കറ്റിൽ അല്ലെങ്കിൽ ഇല്ലീഗൽ പെറ്റ് ട്രേഡിൽ ഭയങ്കരമായിട്ട് സജീവമായിട്ട് പോകുന്നൊരു പക്ഷിയാണ് ഈ മൈന. ഈ മൈനയെ വാങ്ങിക്കാനും ഒത്തിരി പേര് വരുന്നുണ്ട്. ഇതുപോലുള്ള ഈ ഹിൽ മൈനാസ്, പിന്നെ അതുപോലെ ഇന്ത്യൻ സ്റ്റാർ ടോർട്ടോയിസ്, പിന്നെ വെള്ളിമൂങ്ങ, ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമുക്ക് കേജിലിട്ട് വളർത്താൻ പാടില്ല. അപ്പോൾ ഈ സാധനങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ഇങ്ങനെ ചോദിച്ചും കൊണ്ട് ഇത് ഒത്തിരി വരും. കാരണം എങ്ങനെയാ വെച്ചാൽ ഇനി ഈ ഒരു സീസൺ വരുന്നുണ്ട്, അതായത് ഈ പാരറ്റ്സൊക്കെ ഇല്ലീഗൽ മാർക്കറ്റിലേക്ക് വരാനുള്ള സീസണായി. ഒത്തിരി സാധനങ്ങൾ ഇതുപോലെ മാർക്കറ്റിൽ വരും, നിങ്ങളുടെ കൈക്ക് ഒരു 1000-ഓ 2000-ഓ ഒക്കെ തരാമെന്നും പറയും. അതായത് നിങ്ങൾ നോക്കുമ്പോൾ ആ നല്ലൊരു സംസാരിക്കുന്ന തത്തയാണ്, കാരണം ഇവർക്ക് അനുകരണശേഷി ഭയങ്കര കൂടുതലാണ്, പെട്ടെന്ന് തന്നെ സംസാരിച്ച് തുടങ്ങും. അതായത് നമ്മളൊരു സാധാരണ ഒരു ഗ്രേ പാരറ്റിൻ്റെയൊക്കെ ലെവലിലേക്ക് സംസാരിക്കുന്ന തത്തകളാണ് ഈ അലക്സാണ്ട്രിയും പാരക്കീറ്റൊക്കെ. അപ്പോൾ അത് കാരണം തന്നെയാണ് മാർക്കറ്റിൽ ഇതിന് ഭയങ്കര ഡിമാൻഡും വരുന്നത്. പക്ഷേ ഇത് വളർത്തുമ്പോൾ ഇങ്ങനൊരു വലിയൊരു റിസ്ക്കും കൂടെ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനിയിപ്പോൾ ഓൾറെഡി കുറേ പേര് ഇതിനെയൊക്കെ വളർത്തുന്നുണ്ട്. ഇപ്പോൾ ഈ വളർത്തി നമ്മൾ അരുമകളായിട്ട് വളർത്തിയതായിരിക്കാം. അപ്പോൾ ഇത് വളർത്തുമ്പോൾ ഇനിയിപ്പോൾ ഇനി അവരെ എങ്ങനെ ഉപേക്ഷിക്കാമെന്നൊക്കെ ചോദിച്ചിട്ട് പലരും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പെറ്റ് വേണമെന്നുണ്ടെങ്കിൽ കഴിയുന്നതും നമുക്ക് ഈ എക്സോട്ടിക് ആയിട്ടുള്ള സ്പീഷീസിനെ നമുക്ക് വളർത്താനായിട്ട് ഇന്ത്യയിലെ നിയമപരമായിട്ടുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. അതിൽ തന്നെ സംസാരിക്കുന്ന ഏതെങ്കിലും ഇനത്തിലുള്ള തത്തകളെ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ കീപ്പ് ചെയ്തേക്കുന്ന തന്നെ നിങ്ങളുടെ ഏതെങ്കിലും അടുത്തുള്ള സൂവിലോ മൃഗശാലയിലോ എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഏൽപ്പിക്കുന്നതായിരിക്കും അതിൻ്റെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാര്യം. അല്ലാന്നുണ്ടെങ്കിൽ അവരെ വൈൽഡിലേക്ക് വിടുക. പക്ഷേ വൈൽഡിലേക്ക് വിട്ടാലുള്ള പ്രശ്നം ചെറിയ കുഞ്ഞായിരിക്കുമ്പോഴേ നമ്മളെടുത്ത് വളർത്തി വലുതാക്കിയതായിരിക്കാം. അത് കാരണം തന്നെ ഇവർക്ക് സർവൈവൽ ഇൻസ്റ്റിങ്സ് കുറവായിരിക്കും, അല്ലെങ്കിൽ പുറത്ത് നിന്ന് വേറെ പക്ഷികളെ ആക്രമിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ഭക്ഷണം തേടി കണ്ടുപിടിക്കാൻ അറിയത്തില്ല, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബെറ്റർ അവരൊരു സൂവിലോ മൃഗശാലയിലോ എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഏൽപ്പിക്കുന്നതായിരിക്കും ബെറ്റർ. പിന്നെ അതുപോലെ ഈ തത്തകളെ വാങ്ങിക്കുന്നവർ ശ്രദ്ധിക്കുക, ഇൻകേസ് നിങ്ങളെന്തായാലും വാങ്ങിപ്പോയി, അല്ലെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും തെങ്ങിൻ്റെ പൊത്തിലൊന്നും എങ്ങനെയെങ്കിലും ചിലപ്പോൾ തെങ്ങ് മറിഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ കിട്ടുന്നതിനെയും നിങ്ങളിതുപോലെ ചുമ്മാ കൈ കിട്ടുന്ന സാധനങ്ങൾ കൊടുത്തൊന്നും വളർത്തരുത്. എല്ലാവരും ചെയ്യുന്നത് സെർലാക്ക് കൊടുക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഈ കടലമാവ് കൊടുക്കും, അല്ലെങ്കിൽ അമൃതം പൊടി, ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊടുത്തിട്ടാണ് ഇവരെ വളർത്തുക. അപ്പോൾ ഇങ്ങനെ വളർത്തുമ്പോഴുള്ള പ്രശ്നം ഇത് അവർക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഒന്നും കിട്ടത്തില്ല. ഈ സെർലാക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ളത് ലാക്ടോസ് കണ്ടൻറ്റാണ് കൂടുതലുള്ളത്, അതായത് പാലിലുള്ള കണ്ടൻറ്റാണ്. ഈ പാലിൽ നിന്ന് ദഹിപ്പിക്കാനുള്ള കഴിവ് ഈ തത്തകൾക്കില്ല, അത് കാരണം തന്നെ ഈ കുഞ്ഞുങ്ങൾ വേഗം തന്നെ മരണപ്പെട്ടു പോകാം. അപ്പോൾ ഇങ്ങനെ മാർക്കറ്റിലേക്ക് എത്തുന്നതിൽ ഒരു 60-70% കുഞ്ഞുങ്ങളും ഈ രീതിയിലൊക്കെ തന്നെ ചത്തുപോകും, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷനിലൊക്കെ തന്നെ ചത്തുപോകും. അപ്പോൾ ഇങ്ങനെ ചത്തുപോയി കഴിഞ്ഞാലും നമുക്ക് ഭയങ്കരമായിട്ടൊരു വിഷമം തോന്നും, അതായത് ജീവനുള്ള സാധനമാണ്. അപ്പോൾ ഇഫ് ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഒരു സാധനം വന്ന് പെട്ട് കഴിഞ്ഞാലും അവർക്ക് കൊടുക്കുമ്പോൾ നല്ല ഹാൻഡ് ഫീഡിങ് ഫോർമുലാസ് തന്നെ വാങ്ങി കൊടുക്കാൻ ശ്രമിക്കുക. ഹാൻഡ് ഫീഡിങ് ഫോർമുലാസ് എന്ന് പറഞ്ഞാൽ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, മാർക്കറ്റിൽ ഒത്തിരി വരുന്നുണ്ട്. മിക്കവാറും എല്ലാ പെറ്റ് ഷോപ്സിലും ഇപ്പോൾ ഈ പെറ്റ്സ് ലൈഫിൻ്റെയും ഡെലി നേച്ചറിൻ്റെയും എനൻറ്റിൻ്റെയൊക്കെ ഹാൻഡ് ഫീഡിങ് ഫോർമുലാസ് അവൈലബിൾ ആണ്. ഇതിലേതെങ്കിലും ഫോർമുല തന്നെ കൊടുത്ത് വളർത്താൻ ശ്രമിക്കുക. അതാകുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള സമീകൃതമായിട്ടുള്ള ആഹാരമെല്ലാം അതിനകത്ത് തന്നെ കിട്ടും. അപ്പോൾ ഇനി ഇതിനൊരു ആൾട്ടർനേറ്റീവ് എന്താ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംസാരിക്കുന്ന തത്തകൾ വേറെ ഏതൊക്കെയുണ്ട്, അല്ലെങ്കിൽ നമുക്കിങ്ങനെ അരുമകളായിട്ട് വളർത്താൻ പറ്റുന്ന ലീഗലായിട്ടുള്ള തത്തകൾ ഏതൊക്കെ, അത് ഞാൻ ഏതൊക്കെയും കുറച്ച് വേണമെങ്കിൽ പറഞ്ഞുതരാം. ഇപ്പം നമുക്ക് ഏറ്റവും കുറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ബഡ്ജീസ് ഇല്ലേ, സാധാ ലവ് ബേർഡ് എന്ന് പറയുക, അതിൻ്റെ തന്നെ ഒരു ചെറിയ കുഞ്ഞിനായിട്ട് നിങ്ങൾ ഇണക്കി വളർത്തിയാലും നല്ല രീതിയിൽ നമ്മളുമായിട്ട് ഇണങ്ങുന്നുണ്ടാകും. യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സംസാരിക്കുന്ന ബഡ്ജീസിൻ്റെ വീഡിയോസ് വരെ നമുക്ക് യൂട്യൂബിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ആഫ്രിക്കൻ ലവ് ബേർഡ്സ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ എടുത്ത് വളർത്തി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഇണക്കാൻ പറ്റുന്ന കിളികളാണ് ആഫ്രിക്കൻ ലവ് ബേർഡ്സ്. കൊക്കട്ടൈൽസ്,
ആനിമൽസിനൊക്കെ നല്ല അനുകരണ ശേഷിയാണ്. എങ്ങനെയാ വെച്ചാൽ പാട്ടൊക്കെ നല്ല രീതിയിൽ അവർ അനുകരിക്കും, അത് വിസിൽ പോലെ പാട്ടൊക്കെ പാടുന്നുണ്ടാവും, ചെറിയ രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടാവും. പിന്നെ നമുക്ക് വേണമെന്നുള്ളത് കുണിയൂസാണ്. അതിലീ മെറൂൺ ടെയിൽഡ് കുണിയൂസും സൺകുണിയൂറൊക്കെ ചെറിയ രീതിയിലൊക്കെ സംസാരിക്കുന്ന തത്തകളാണ്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു കുറഞ്ഞ റേഞ്ചിൽ അത്യാവശ്യം സംസാരിക്കുന്ന ഒരു തത്തയാണ് മോങ്ക് അല്ലെങ്കിൽ ക്വാക്കർ പാരക്കീറ്റ്. അപ്പോൾ ഈ മോങ്കിൻ്റെയൊക്കെ നമുക്ക് കുഞ്ഞുങ്ങൾ ഒരു 6,000-7,000 രൂപ മുതൽ നമുക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട്. അതിൻ്റെ ഗ്രീൻ മ്യൂട്ടേഷനൊക്കെ അത് ഹാൻഡ് ഫീഡിങ് ചിക്സ് ആയിരിക്കും. ഇത് വളരുന്നതിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ സെൽഫ് ഈറ്റിംഗ് ആയ സംസാരിച്ചൊക്കെ തുടങ്ങി അങ്ങനെയുള്ള കിളികളാണെങ്കിൽ ഒരു പീസിന് എങ്ങനെയായാലും ഒരു 12-13 രൂപയൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കിട്ടും. പിന്നെ ഈ കുറച്ചുകൂടെ നല്ല രീതിയിൽ നമ്മളെ മനുഷ്യരെ പോലെ തന്നെ സംസാരിക്കുന്ന ഒരു തത്തയെ വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രേ പാരറ്റ് പോലുള്ളവ പ്രിഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒത്തിരി ഓപ്ഷൻസ് നമുക്കുണ്ട്. മറ്റതിനെക്കാട്ടും കുറച്ച് നമുക്ക് പൈസ ചിലപ്പോൾ കൂടുതലായി കഴിഞ്ഞാലും വേറെ റിസ്ക് ഒന്നും ഇല്ലാണ്ട് വളർത്താൻ പറ്റുന്ന ഓപ്ഷൻസ് നമുക്ക് ഒത്തിരി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഒരു എക്സോട്ടിക് സ്പീഷീസിലേക്ക് പോകുന്നതായിരിക്കും ബെറ്റർ. എക്സോട്ടിക് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നേറ്റീവ് അല്ലാത്ത പുറത്തുനിന്ന് വന്ന പക്ഷികൾ, ഇതിലേക്ക് പോകുന്നതായിരിക്കും ബെറ്റർ. മറ്റതിലേക്കേ പോയി ദയവ് ചെയ്ത് പണി വാങ്ങി പിടിക്കരുത്. പിന്നെ ഇങ്ങനെയുള്ള തത്തയൊക്കെ കിട്ടുമെന്ന് ചോദിച്ചും കൊണ്ട് എന്നെ വിളിക്കുകയും ചെയ്യരുത്. ഇത് കാരണം ഒരു ദിവസം തന്നെ ഒരു 3-4 കോള് ഇത് മാത്രം വരുന്നുണ്ട്. ഇവരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴത്തേക്ക് എൻ്റെ വായിലെ വെള്ളം പറ്റും. അതുകൊണ്ടാണ് ഈ ഒരു 1/2 മണിക്കൂർ അല്ലെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് നമ്മളൊരു വീഡിയോയിലൂടെ തന്നെ ഈ കാര്യങ്ങളെല്ലാം പറയാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പിന്നെ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കാരണം എങ്ങനെയാ വെച്ചാൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യും, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് അടുത്ത പുതിയ വീഡിയോസിനൊക്കെയുള്ള ഒരു പ്രചോദനമാകുന്നത്. അപ്പോൾ ഒത്തിരിയായിട്ട് ആ രീതിയിലുള്ള ഒരു സബ്സ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പുതിയ പുതിയ ഇൻഫർമേഷൻ പറയാനുമായിട്ട് ഒരു ഇനിഷ്യേറ്റീവ് അല്ലെങ്കിൽ ഒരു ഇൻസെൻറ്റീവ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബും ചെയ്തേക്കുക. താങ്ക് യു.